നമസ്കാരം. രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം തങ്ങളുടെ മന്ത്രിമാരുടെ പെർഫോമൻസ് പരിശോധിക്കാൻ പോവുകയാണ് CPI. ഇന്ന് തുടങ്ങുന്ന CPI നേതൃയോഗം CPIക്ക് കീഴിലുള്ള വകുപ്പുകളുടെ 100 ദിവസത്തെ പ്രകടനം ചർച്ച ചെയ്യും. ഇന്നത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ സമ്മേളനങ്ങൾ സംബന്ധിച്ച ഷെഡ്യൂൾ ചർച്ച ചെയ്യും. CPIക്ക് കീഴിലെ വകുപ്പുകളുടെ 100 ദിവസത്തെ പ്രകടനം പരിശോധിക്കുന്നതിനൊപ്പം പാർട്ടിക്ക് അനുവദിച്ച ബോർഡ് കോർപ്പറേഷനുകളിലെ തലപ്പത്തെ നിയമനങ്ങളിലും തീരുമാനമെടുക്കും. ജനയുഗത്തിനെതിരെ പരസ്യ വിമർശനം നടത്തിയ ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ശിവരാമനോട് CPI നേതൃത്വം വിശദീകരണം തേടിയിരുന്നു. ഇതിൽ ശിവരാമൻ നൽകിയ മറുപടി ചർച്ച ചെയ്യും. പരസ്യ വിമർശനത്തിൽ ശിവരാമനെതിരെ നടപടി ഉണ്ടാകുമോ എന്നതും നിർണായകമാണ്. ജനയുഗം ഗുരുനിന്ദ നടത്തിയെന്നായിരുന്നു CPI നേതാവ് KK ശിവരാമൻ്റെ ആരോപണം. ശ്രീനാരായണ ഗുരു ജയന്തി ദിനത്തിൽ പത്രങ്ങൾ ഗുരുദർശനങ്ങളെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതിയപ്പോൾ ജനയുഗം 1st page ഒരു ചെറിയ ചിത്രം മാത്രമാണ് കൊടുത്തതെന്നായിരുന്നു ശിവരാമൻ്റെ വിമർശനം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആരോപണം. ഗുരുവിനെ അറിയാത്ത എഡിറ്റോറിയൽ ബോർഡും മാനേജ്മെൻറ്റും ജനയുഗത്തിന് ഭൂഷണമല്ലെന്നും ശിവരാമൻ പോസ്റ്റിൽ വിമർശിച്ചിരുന്നു. നാളെയും മറ്റന്നാളും സംസ്ഥാന കൗൺസിൽ യോഗം ചേരും. ശ്രീനാരായണ ഗുരു ജയന്തി ദിനത്തിൽ ജനയുഗം ഗുരുനിന്ദ നടത്തിയെന്ന വിമർശനത്തിനാണ് KK ശിവരാമനോട് വിശദീകരണം തേടിയത്. ശിവരാമൻ്റെ മറുപടി നിർവാഹക സമിതി ചർച്ച ചെയ്യും. ശിവരാമനെതിരായ നടപടി പരസ്യ ശാസനയിൽ ഒതുങ്ങിയേക്കും. നിരന്തരം നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നത് പരിഗണിച്ച് കടുത്ത നടപടിയും തള്ളിക്കളയാനാകില്ല. CPMൻ്റെ കുഞ്ഞാലിക്കുട്ടിയോടുള്ള മൃദു സമീപനവും ആനിരാജയുടെ പോലീസ് പരാമർശവും ചർച്ചയ്ക്ക് വന്നേക്കാം. അതുപോലെ തെരഞ്ഞെടുപ്പ് വിജയം ഭരണ തുടർച്ച ജനം ആഗ്രഹിച്ചതുകൊണ്ടെന്ന വിലയിരുത്തലാണ് CPI അവലോകന റിപ്പോർട്ടിലുള്ളത്. ജനജീവിതത്തിലുള്ള സർക്കാരിൻ്റെ ഇടപെടൽ വോട്ടർമാർക്ക് സംശയമുണ്ടാക്കിയില്ല. പുതിയതായി മുന്നണിയിലേക്ക് എത്തിയ കേരള കോൺഗ്രസ് മാണിയുടെ സ്വാധീനം തിരഞ്ഞെടുപ്പിൽ പ്രകടമായില്ലെന്ന വിമർശനം ഇന്ന് നിർവാഹക സമിതിയിലും നാളെ സംസ്ഥാന കൗൺസിലിലും അവതരിപ്പിക്കുന്ന അവലോകന റിപ്പോർട്ടിൽ ഉണ്ട്. കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലെ വിജയം 1st സർക്കാരിൻ്റെ വിജയമാണെന്ന ധ്വനിയാണ് റിപ്പോർട്ടിൽ ഉള്ളത്. കേരള കോൺഗ്രസിന് വലിയ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഉറച്ച കോട്ടയായ പാലായിലെയും കടുത്തുരുത്തിയിലും തോൽക്കില്ലായിരുന്നുവെന്നാണ് CPI കണ്ടെത്തൽ. UDFനെ പ്രതിരോധത്തിലാക്കാൻ കേരള കോൺഗ്രസിൻ്റെ വരവ് ഉപകരിച്ചു എന്നത് മാത്രമാണ് നേട്ടമെന്നാണ് CPI വിലയിരുത്തൽ. സ്വന്തം സ്ഥാനാർത്ഥിക്കുണ്ടായ തിരിച്ചടിയും CPI വിലയിരുത്തുന്നു. കരുതാക്കപ്പള്ളിയിലെ തോൽവിക്ക് സിറ്റിംഗ് MLA വീഴ്ചയും സംഘടനാപരമായ പ്രശ്നങ്ങളുമുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. വിശദമായ പരിശോധനയ്ക്ക് നിയോഗിക്കപ്പെട്ട കമ്മീഷൻ തോൽവി പരിശോധിച്ച് വരികയാണ്. മൂവാറ്റുപുഴയിലെ തോൽവിയിലും സ്ഥാനാർത്ഥിക്ക് ഉത്തരവാദിത്തമുണ്ടെന്നാണ് വിമർശനം. അടൂരിൽ സാമുദായിക സമവാക്യങ്ങൾ വോട്ട് കുറച്ചുവെന്ന കണ്ടെത്തലും റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് സൂചന.